ജൂണിലെ അർജുനെ ഞങ്ങൾക്ക് മറക്കാൻ പറ്റില്ല. താങ്ക് യു, വലിയൊരു കോംപ്ലിമെന്റ് ആണ്. അത് കഴിഞ്ഞും മൂന്നാല് സിനിമകൾ ചെയ്തു. എന്തായിരുന്നു ഒരു എഞ്ചിനീയറിംഗ്, ഒരു ഒരു എഞ്ചിനീയറായി ബാംഗ്ലൂർ ഇങ്ങനെ വർക്ക് ചെയ്യുന്നതിനിടയ്ക്ക് ഒരു സിനിമാ മോഹം, എപ്പോഴാണ് മനസ്സിൽ സിനിമ കയറിയത്? സിനിമാ മോഹം ആക്ച്വലി പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു ഒരു ഓപ്പർച്യൂണിറ്റിക്ക് ഞങ്ങൾ നമുക്കിപ്പം എനിക്കെപ്പോഴും ഞാൻ നിന്ന സ്ഥലത്ത് നിന്ന് ഒരിക്കലും ഇത് ആക്സസിബിൾ ആയിരുന്നില്ല. കാരണം ഞാൻ പഠിച്ച തമിഴ്നാട്ടിലായിരുന്നു, അപ്പം എനിക്ക് അവിടെ നിന്ന് ഇവിടുന്ന് ഓഡീഷന് വിളിക്കുന്ന സമയത്ത് പോകാൻ പറ്റിയിട്ടില്ല. പിന്നെ ഞാൻ ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലീവ് അങ്ങനെ കിട്ടാത്തതുകൊണ്ട് വരാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് ഞാൻ എറണാകുളത്ത് ഞാൻ എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇതുപോലെ ജൂണിന്റെ ഓഡീഷൻ വന്നത്. അപ്പൊ ഞാൻ ഓടിപ്പോയി കൊടുത്തു, അത് എങ്ങനെയോ ദൈവാനുഗ്രഹത്തിന് കിട്ടി. അങ്ങനെയാണ് പിന്നെ ബാക്കിയെല്ലാം. ആദ്യത്തെ ഓഡീഷനിൽ എന്തൊക്കെ ചോദിച്ചു, എങ്ങനെയായിരുന്നു ഒരു ഫസ്റ്റ് ഓഡീഷൻ എക്സ്പീരിയൻസ്? ഫസ്റ്റ് ഓഡീഷൻ എനിക്ക് ആക്ച്വലി ആരെ അറിയത്തില്ലായിരുന്നു. ഞാൻ ഓഡീഷൻ റൂമിലോട്ട് നോക്കുമ്പോൾ അവിടെ വിജയ് സാർ ഇരിപ്പുണ്ടായിരുന്നു. വിജയ് സാറിനെ മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ എന്ന് പറഞ്ഞാൽ സിനിമയിൽ കണ്ടിട്ടുണ്ട്, അങ്ങനെയുള്ളൂ. അപ്പം ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് ഞാൻ കയറിയത്, ഞാൻ ഭയങ്കര പ്ലസന്റ് ആയിട്ടായിരിക്കും ഓഡീഷൻ കൊടുക്കുന്നതെന്നുള്ളത്. പക്ഷെ എനിക്ക് അറിയത്തില്ല ആക്ച്വലി ഞാൻ എങ്ങനെയാ ചെയ്തതെന്ന്. ഞാൻ എങ്ങനെയൊക്കെയോ ചെയ്ത് പാനിക്കായി ഞാനത് ഇറങ്ങി പോരുമായിരുന്നു. പക്ഷെ ഇത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു, സിദ്ധാർശിവ സാറിന്റെ ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു. ക്യാമ്പിലാണ് ഞങ്ങളുടെ ക്യാരക്ടേഴ്സ് അസൈൻ ചെയ്തത്. ആദ്യം എന്നെ ഒരു വളരെ ചെറിയൊരു ക്യാരക്ടറാണ് വിളിച്ചത്. പക്ഷേ ക്യാമ്പ് എനിക്ക് ഭയങ്കര ഫേവറായി, കുറച്ചുകൂടെ നല്ലൊരു ക്യാരക്ടറിലോട്ട് ക്യാമ്പ് വഴി എത്തിപ്പെടുവായിരുന്നു.